ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നത് കരുതുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ചെറിയൊരു വ്ളോഗായിട്ടാണ് ഇന്നും വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് സ്പെഷ്യലായിട്ട് കപ്പക്കറിയുണ്ട്, അതുപോലെ മീൻകറിയും കപ്പയുമാണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ. അപ്പോൾ നമുക്ക് ഇന്ന് റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ അതിന് മുന്നായിട്ട് നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് വെച്ചേരേ, അല്ലെങ്കിൽ നിങ്ങൾ മറന്നുപോകും. കുറച്ച് കഴിഞ്ഞിട്ട് ലൈക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്തേരെ. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് ഡിസ്ലൈക്കും ചെയ്താൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടാൻ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇനി വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനിവിടെ കപ്പയൊക്കെ പുഴുങ്ങി റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് മീൻകറി റെഡിയാക്കണം. അത് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഏരി മീനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ കുറച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് കുറച്ച് കറി വയ്ക്കാനും അതുപോലെ കുറച്ച് വറക്കാനും വേണ്ടിയിട്ടുള്ള മീൻ ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ മീൻ കറി വയ്ക്കാം. അപ്പോൾ ഇതാണ് ഞാൻ കറി വയ്ക്കാനും പൊരിക്കാനുമായിട്ട് രണ്ട് പാത്രത്തിലാക്കി റെഡിയാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി മീൻ കറി വയ്ക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു മൂന്ന് പച്ചമുളകും, അതുപോലെ ചെറിയ പീസ് ഇഞ്ചി, പിന്നെ നമുക്ക് ഒരു മൂന്ന് നാല് പീസ് ചെറുത് നമ്മുടെ വെളുത്തുള്ളി, അതുപോലെ ചെറിയ ഉള്ളി, അതും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ തക്കാളി എടുത്തിട്ട് ഇതുപോലെ നീളത്തിലാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ തക്കാളി ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് പച്ചമുളകും അതുപോലെ തന്നെ നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഞാനിവിടെ ചെറിയ ഉള്ളി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാനാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ ഈ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ചേർക്കാൻ താല്പര്യമുള്ളതിനുള്ള ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ചിലർക്ക് വെളുത്തുള്ളിയൊക്കെ മീൻ കറിയിൽ ചേർത്ത് കൊടുക്കുന്നത് അത്ര ചിലപ്പോൾ പറ്റില്ല. അപ്പോൾ ഇഷ്ടമുള്ളവർ ചേർത്ത് കൊടുത്താൽ മതി. വെളുത്തുള്ളി അത്ര കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതുപോലെ നമുക്ക് ഇതുപോലെ ഇടിച്ചെടുക്കണം. നമ്മുടെ ഇടിക്കുന്ന കല്ലിൽ വെച്ചിട്ട് ഒന്ന് ഇടിച്ചെടുക്കുകയാണ് ഞാൻ ചെയ്യണത്. അപ്പോൾ നമുക്ക് ഇതുപോലെ പതിയെ ഒന്ന് ചതച്ചെടുക്കാം. ഇനി ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിരുന്ന തക്കാളിയും പച്ചമുളകൊക്കെ നമ്മുടെ ചട്ടിയിലേക്ക്, മീൻകറി വയ്ക്കാനുള്ള ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ടീസ്പൂൺ നമ്മുടെ സാദാ മുളക് പൊടി ചേർത്ത് കൊടുക്കണം. പിന്നെ നമുക്കിത് മീൻകറിക്ക് ആവശ്യത്തിനായിട്ടുള്ള കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കുറച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് തേങ്ങയൊക്കെ അരച്ചൊക്കെ റെഡിയായി കഴിയുമ്പോൾ നമുക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് പാകത്തിന് പിന്നെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക മതി. ഇനി ഞാനിതിലേക്ക് കുറച്ച് വെള്ളമുണി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഞാനിതിലേക്ക് മീൻകറിക്ക് ആവശ്യത്തിനുള്ള പുളി ചേർത്ത് കൊടുക്കണം. കുടംപുളി നന്നായിട്ട് കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ ഒരു രണ്ട് പീസ് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിൽ ഇത് നമുക്ക് അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓണാക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. നമ്മുടെ ഈ പുളിയൊക്കെ ഒന്ന് ഇളകി, നന്നായിട്ടൊന്ന് പുളി ഇളകി വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോഴേക്കും നമുക്കിവിടെ മീനൊക്കെ വറക്കാൻ വേണ്ടിയിട്ടുള്ളത് റെഡിയാക്കി എടുക്കണം. അപ്പോൾ നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ ഒരു ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് എന്താ ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നുണ്ട്. അപ്പോൾ അതും ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കണം. പിന്നെ ഞാൻ കുറച്ച് കാശ്മീരി മുളക് പൊടി ഉണ്ടായിരുന്നു, അതും ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. എന്നിട്ട് നമുക്ക് ഇത് കുറച്ചൊന്ന് വെള്ളമൊന്ന് തളിച്ച് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ ഉപ്പും മുളകൊക്കെ നന്നായിട്ട് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമുക്ക് മീൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുറച്ച് നേരം ഒന്ന് മാറ്റി വയ്ക്കാം. ഉപ്പും മുളകൊക്കെ തേച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അത് കുറച്ചു കൂടെ മാറ്റി വയ്ക്കാം. അപ്പോഴേക്കും നമ്മുടെ മീനിൻ്റെ വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കറിയുടെ നമ്മുടെ വെള്ളം തെളിച്ചിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ പുളിയൊക്കെ നന്നായിട്ട് ഇപ്പോൾ ഇളകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മീൻ ചേർത്ത് തുടക്കാം. എന്നിട്ട് പതിയെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മൂടി വെച്ച് മീനൊക്കെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇനി നമുക്ക് ഇവിടെ മീൻ വെന്ത് വരട്ടെ. അപ്പോഴേക്കും നമുക്ക് തേങ്ങയൊക്കെ അരച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മീനൊന്ന് വെന്ത് മീനൊക്കെ നന്നായിട്ട് തിളച്ച് ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ തേങ്ങ അരച്ച് ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഒരു അരമുറി തേങ്ങയാണ് കേട്ടോ അരച്ചത്. അപ്പോൾ ആ തേങ്ങ അരച്ചതും കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് പതിയെ ഒന്ന് മിക്സ് ചെയ്തിട്ട് മൂടി വെച്ച് ഒന്നുകൂടി ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഞാൻ അവിടെ നിന്ന് തിളച്ച് വരട്ടെ കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ഇവിടെ ഇക്ക വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെ ഇവിടെ താറാവ് മുട്ടയാണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്നാണ്. അപ്പോൾ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിൽ അവർ താറാവ് വളർത്തണം കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് താറാവ് മുട്ട കൊടുത്തു വിട്ടതാണ് കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഉണക്കമുളക് തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും വാങ്ങിച്ചിട്ട് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൊണ്ടുവന്നതാണ് കേട്ടോ. പിന്നെ നമുക്ക് ഉണക്കമുളക് ഒരു മുറത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് വെയിലത്ത് വെച്ച് നന്നായിട്ടൊന്ന് ഉണക്കിയെടുക്കണം. അപ്പോൾ നന്നായിട്ട് ഉണങ്ങി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കൊരു ടിന്നിലാക്കി വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ലാണ്ട് കേടാവാണ്ട് അവിടെ ഇരുന്നോളും. പിന്നെ നമുക്ക് ആവശ്യത്തിന് പൊടിച്ചെടുത്താൽ മതി. പിന്നെ കുറച്ച് ചക്കക്കുരു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ രണ്ട് മാങ്ങയുണ്ട്. അപ്പോൾ ചക്കക്കുരു മാങ്ങ നമുക്കൊരു ദിവസം ഒരു കറി വയ്ക്കണം. അപ്പോൾ ഇത്രയൊക്കെയാണ് കൊണ്ടുവന്നതെന്ന്. അപ്പോൾ നമ്മുടെ ഇന്ന് മീൻകറി ആയതുകൊണ്ട് നമുക്ക് അത് മതി. പിന്നെ ഞാനിവിടെ കുറച്ച് ഉണക്കമുളക് ഒരു 8-10 ഉണക്കമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഒരു 10-12 ചെറിയ ഉള്ളി അത് നന്നാക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഉണക്കമുളക് ആദ്യം തന്നെ മിക്സിയിലെ ജാറിലേക്ക് ഇട്ട് എടുത്തിട്ട് ഒന്ന് കറക്കി ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. നമുക്ക് കപ്പ താളിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ മുളക് കൂടെ പൊടിച്ചത് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ ചെറിയ ഉള്ളിയും ഇതുപോലെ തന്നെ മിക്സിയിലെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ഇടിക്കണ കല്ലിൽ വെച്ച് ഇടിച്ചെടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇവിടെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് കറക്കിയെടുക്കണുള്ളൂ. അപ്പോൾ ഇതുപോലെ ഒന്ന് കൃഷി ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മീൻകറിയൊക്കെ തിളച്ച് വെള്ളമൊക്കെ കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇത് അടുപ്പത്തു നിന്ന് ഇറക്കി വയ്ക്കാറായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് മാറ്റാം. അപ്പോൾ ഞാൻ അടുപ്പത്തു നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഒന്ന് താളിക്കണം. അതിനുവേണ്ടി ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഞാനിവിടെ കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉലുവ ഒന്ന് നന്നായിട്ട് ചൂടായി ഒന്ന് പൊട്ടി വരണം. അപ്പോൾ നമുക്ക് ചെറിയ ഉള്ളി ഇതുപോലെ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. 2 ചെറിയുള്ളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം, ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ചെറുള്ളിയുടെ ഒരു കളറ് മാറുമ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഒരു 2 തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് വഴറ്റി ഒന്ന് കളറ് മാറി ഒന്ന് റോസ്റ്റാക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഇപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് കിട്ടാം. ഇനി നമുക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കണം കേട്ടോ, കാശ്മീരി മുളക് പൊടി ഒന്ന് കളറിന് വേണ്ടിയിട്ട്. അപ്പോൾ അതും റെഡിയാക്കി ഇനി നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ താളിപ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മീൻകറി അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മീൻകറി റെഡി ആയിട്ടോ. അപ്പോൾ നമുക്കിനി ഇത് മാറ്റി വയ്ക്കാം, മൂടിയിട്ട് റെഡിയാക്കി മാറ്റി വയ്ക്കാം. അപ്പോൾ ഇനി ഞാൻ കപ്പ താളിക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കടകിട്ട് ഒന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിരുന്ന നമ്മളെ ചെറിയ ഉള്ളി ഉണ്ടല്ലോ അത് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി നന്നായിട്ടൊന്ന് കളറ് മാറ്റിയെടുക്കണം കേട്ടോ. ഇപ്പോൾ ഞാനിത് 2 തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പിലയും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന നമ്മുടെ ആ ഉണക്കമുളക് അതും ചേർത്ത് കൊടുക്കുക. പൊടിച്ചത് അത് ഫുള്ള് ഇട്ട് കൊടുത്തില്ല കേട്ടോ, ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതിൻ്റെയൊക്കെ ഒരു പച്ചക്കുത്തൊക്കെ മാറി നല്ലൊന്ന് വറുത്തൊന്ന് മുരിഞ്ഞ് വരണം കേട്ടോ, ഒരു കളറൊക്കെ മാറി വരണം. അപ്പോൾ നമ്മുടെ കപ്പ നല്ല സ്പോഞ്ച് പോലെ ആയിട്ടുണ്ട് കേട്ടോ, വെന്ത് നല്ല കുഴഞ്ഞ കപ്പയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെയൊക്കെ വയ്ക്കുമ്പോൾ ഇതുപോലത്തെ കപ്പ വേണം, നല്ല കുഴയണ കപ്പയാണ് നല്ലത്. അപ്പോൾ ഞാനിത് കപ്പ നമ്മുടെ ഉള്ളിമുളകും മുത്ത് വന്നപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് കപ്പ ഞാൻ ഇതുപോലെ ഒന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ മോൾക്ക് ഒത്തിരി എരിവ് പാടില്ല എന്ന് പറഞ്ഞ് അവൾക്ക് ഇതുപോലെ കപ്പ മതി എന്ന് പറഞ്ഞത് മാറ്റി വെച്ചതാണ് കേട്ടോ.
അതിൻ്റെ നമുക്ക് കപ്പയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ ഈ ഉള്ളിയും മുളകും ഒക്കെ നന്നായിട്ട് കപ്പയിലേക്ക് പിടിച്ച് കിട്ടണം. പിന്നെ ഞാനിതിലേക്ക് ഒരു കപ്പോളം ചെറിയ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക, എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഒന്ന് കുഴഞ്ഞൊരു പരുവത്തിലാവും കേട്ടോ, നന്നായിട്ടൊന്നും കൂടി ഒന്ന് കുഴഞ്ഞ പരുവത്തിലാവും. നമുക്കിങ്ങനെ തൂണ്ടി കഴിക്കാൻ പാകത്തിന് അതുപോലെയാണ് കേട്ടോ ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. അതിനായിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് അന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഞാനിവിടെ മീൻ വറക്കാൻ വേണ്ടിയിട്ട് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ പുട്ട് ആണ് റെഡിയാക്കുന്നത്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതും അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കപ്പ റെഡിയായിട്ട് അതും ഇറക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ മീൻകറി റെഡിയായിട്ടുണ്ട്. നമുക്ക് ഇനി മീൻ വറക്കാം. അപ്പോൾ മീൻ വറക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചട്ടിയിലേക്ക് മീൻ ഇട്ട് കൊടുക്കാണ്. ഇപ്പോൾ മീൻ ഇവിടെ വെന്ത് വരട്ടെ. അപ്പോൾ നമ്മുടെ പുട്ട് ഇവിടെ ആവിയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. പുട്ട് വെന്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പുട്ട് റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഓരോരുത്തർ കപ്പയൊക്കെ ചോദിച്ചു തുടങ്ങിയിട്ട്, അതുകൊണ്ട് ഞാൻ ഓരോരുത്തർക്ക് കപ്പ എടുത്ത് റെഡിയാക്കി കൊടുക്കുന്നുണ്ട്. നമ്മുടെ പുട്ടും വെന്തുണ്ട്, അത് ഞാൻ കുത്തിയെടുക്കുകയാണ്. അപ്പോൾ ഇക്കാക്ക് പുട്ടും കപ്പയും മീൻകറിയും മതിയെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു കുറ്റി പുട്ട് മാത്രമായിട്ട് ചുട്ട് കിടക്കുന്നുള്ളൂ. പിന്നെ എല്ലാവരും ചോറാണ്, ഉച്ചക്കത്തെ ഭക്ഷണമാണ് ഇപ്പോൾ ഇത് റെഡിയാക്കണത്. അപ്പോൾ ഉച്ചക്ക് പുട്ട് മതിയെന്ന് പറഞ്ഞ് അങ്ങനെ പുട്ടും മീൻകറി ഇതുപോലത്തെ നമ്മുടെ കപ്പ ഇതുപോലെ കുഴഞ്ഞ കപ്പ പുട്ടി നല്ല ടേസ്റ്റാണ് കേട്ടോ. അത് അതിൻ്റെ കൂടെ ഇതുപോലത്തെ മീൻകറിയും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് മീൻകറിയും ഒഴിച്ചു കൊടുക്കാം. അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ, പുട്ടും കപ്പയും മീൻകറിയും കൂടി ഇങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി കപ്പയൊക്കെ കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് റെഡിയാക്കി നോക്കട്ടോ. അപ്പോൾ ഇതിനിവിടെ നമ്മൾ ഇതിൻ്റെ ഒപ്പം നമ്മൾ വറുത്ത് വെച്ചിരുന്ന നമ്മുടെ മീൻ വറുത്തതും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടിപൊളിയായിട്ടാണ് നമ്മൾ മീനൊക്കെ വറുത്തത് റെഡിയാക്കി ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ഞാൻ മീൻ ഒരു നാല് പീസ് കൂടി ഉണ്ടായിരുന്നു, അതും കൂടി വെച്ച് കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കാം. പിന്നെ ഞാനിവിടെ എനിക്ക് കുറച്ച് പണി കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ തുണി കഴുകാനിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴുകിയത് ഞാൻ ഉണക്കണ ഡ്രയറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഞാനൊരു ബക്കറ്റിലേക്ക് ഇട്ടിട്ട് നമുക്ക് അഴയിൽ കൊണ്ടുപോയി വിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് ഉണങ്ങി കിട്ടൂലോ. അപ്പോൾ നമ്മുടെ കപ്പയും പുട്ടും മീൻകറിയൊക്കെ റെഡിയായിട്ടുണ്ടെങ്കിൽ നമുക്ക് തുണിയൊക്കെ കഴുകിയതൊക്കെ കൊണ്ടുപോയി അഴയിൽ കൊണ്ടുപോയി ഇട്ട് കൊടുക്കാം. കുറച്ച് തുണി ഞാൻ ആദ്യം ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതും കൂടി വിരിച്ചിട്ടതിന് ശേഷം നമുക്ക് കുളിച്ച് ഭക്ഷണമൊക്കെ കഴിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാം റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഞാനിനി തുണിയൊക്കെ ഒന്ന് വിരിച്ചിരുത്തേ. അപ്പോൾ ഇപ്പോൾ നല്ല വെയിൽ, നല്ല ചൂടിൻ്റെ സമയമാണല്ലോ, നല്ല വെയിലാണ്. ഒരു 8-9 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല വെയിലാണ് കേട്ടോ ഇവിടെ. പിന്നെ വെളുപ്പിനൊക്കെ നല്ല തണുപ്പുമാണ്, ആ ഒരു അന്തരീക്ഷമാണല്ലോ ഇപ്പോഴത്തെ. അപ്പോൾ തുണികളൊക്കെ ഞാൻ വിരിച്ചിട്ടതിന് ശേഷം നമുക്ക് ഇനി കുളിയൊക്കെ കഴിഞ്ഞിട്ട് റെഡിയായിട്ട് ഭക്ഷണമൊക്കെ കഴിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ തുണിയൊക്കെ വിരിച്ചിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ടോ. അപ്പോൾ ഞാൻ ചോറാട്ടോ കഴിച്ചത്, പുട്ടൊന്നും എടുത്തിട്ടില്ല. ചോറും ഇതുപോലെ ഇങ്ങനത്തെ കപ്പയും മീൻകറിയും അടിപൊളിയാണ് കേട്ടോ. ചോറിൻ്റെ കൂടെ ഇങ്ങനത്തെ കപ്പ കൂട്ടി കഴിക്കാൻ അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ വേറെ കറികളൊന്നുമില്ല ഇന്നിപ്പോൾ നമുക്ക്, തോരനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു കപ്പക്കറിയും അതുപോലെ മീൻകറിയും, നമ്മുടെ മീൻ വറുത്തത് ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട. അപ്പോൾ നമ്മൾ അതൊക്കെ കൂട്ടി ചോറ് കഴിക്കട്ടെ.
അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ, അതുപോലെ എന്തെങ്കിലും ഒരു കമൻറ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ പറയാവുന്നതാണ്. അപ്പോൾ അത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. പിന്നെ എന്താ, നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇനി വേറെ ഒന്നുമില്ല, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ വീണ്ടും എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് വാച്ച് ചെയ്യുക. പിന്നെ വേറെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കരുതുന്നു. അപ്പോൾ ഇൻഷാല്ലാ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും.